സർവീസിൽ നിന്നും വിരമിക്കുന്ന ദിവസം അധ്യാപികയുടെ പുസ്തകം പ്രകാശനം ചെയ്ത വിദ്യാലയം. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടി തമ്പുരാട്ടി മെമ്മോറിയൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം അധ്യാപിക പി ജെ ലീനയുടെ ആമുഖം എന്ന കവിതാ സമാഹാരമാണ് പ്രകാശനം ചെയ്തത്. വിദ്യാലയത്തിൽ നടന്ന ചടങ്ങ് വി ആർ സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. പറഞ്ഞതുപോലെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒന്നും അറിയില്ലെങ്കിലും നമ്മൾ കയറി അങ്ങോട്ട് ചൊല്ലും, യാതൊരു സംശയവുമില്ല. കോളേജിലായാലും നമ്മൾ കയറി അങ്ങോട്ട് ചൊല്ലുകയാണ്. ഇന്നത്തെ പോലെ ആധികാരികമായിട്ട് കുട്ടികൾ ചൊല്ലുന്നത് പോലെ പഠിച്ച് ചൊല്ലുന്ന ഇതൊന്നുമില്ല. ആരും നമുക്ക് പറഞ്ഞു തരാനുമില്ല, ആരും നമ്മളെ പഠിപ്പിക്കാനുമില്ല, ഒരധ്യാപകനും നമുക്ക് പറഞ്ഞു തരാനില്ല. നമുക്കിഷ്ടമുള്ളത് നമ്മൾ ചൊല്ലുന്നു, പറയുന്നു, നാടകം കളിക്കുന്നു, അങ്ങനെയുള്ളൊരു സിസ്റ്റമാണ്. നാട്ടുകാരാണ് എല്ലാം സംഘടിപ്പിക്കുന്നത്. പുറത്തു നിന്ന് ഞങ്ങളുടെ ചേട്ടന്മാരും മറ്റുള്ളവരൊക്കെ തന്നെ പറഞ്ഞു തരുന്ന നാടകങ്ങളും കവിതകളും ഒക്കെ തന്നെയാണ് ഞങ്ങൾ അന്നത്തെ കാലഘട്ടത്തിൽ നടത്തിയിരുന്നത്. ആ ഒരു കാലഘട്ടമാണ്, അത് വ്യത്യസ്തമാണ്. ഇന്ന് അതിൽ നിന്ന് എത്രയോ വ്യത്യസ്തമായിട്ടാണ് ഇന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നു എന്നുള്ളത് നല്ല കാര്യങ്ങളാണ്. ഇന്ന് ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ അധ്യാപകർ അതുപോലെ രക്ഷിതാക്കൾ നമ്മുടെ കുട്ടികളെ എത്രയോളം ചിട്ടയോടുകൂടി തന്നെയാണ് പഠിപ്പിക്കുന്നത്. ആ ഒരു ശൈലിയിലുണ്ടായിട്ടുള്ള മാറ്റം തീർച്ചയായിട്ടും ഇന്ന് അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യമായിട്ട് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു. കവിത എന്ന് പറയുന്നത് ഒരു പക്ഷേ നമ്മളെല്ലാവരും തന്നെ ഈ സമൂഹം എന്ന് പറയുന്നത് ഈ പ്രകൃതിയിൽ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ്. കവിത പ്രകൃതിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. എന്നിലും കവിതകളുണ്ട്, നമ്മുടെ മനുഷ്യൻ്റെ ഓരോ അവയവങ്ങളിലും കവിതകൾ കവികൾ കണ്ടെത്തുന്നു എന്നുള്ള നമ്മുടെ കണ്ണുകളിൽ ഉണ്ട്, കണ്ണുനീരിലുണ്ട്, അതിൽ സന്തോഷാശ്രുവിലുണ്ട്, നമ്മുടെ മൂക്കിലും ചുണ്ടിലും നമ്മുടെ ചിരിയിലും ദുഃഖത്തിലും എല്ലാം തന്നെ കവിതകളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു മനുഷ്യ ശരീരത്തിൽ മുഴുവനായിട്ട് കവിതകൾ തീർച്ചയായിട്ടും കവി കണ്ടെത്തുന്നത് എന്നുള്ളതാണ്. നമ്മുടെ ഭൂമിയിൽ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം കവിയുണ്ട്, കവിതയുണ്ട്, സൂര്യനിൽ കവിതയുണ്ട്, ചന്ദ്രനിൽ കവിതയുണ്ട്, അരുവികളിൽ കവിതയുണ്ട്, പുഴകളിൽ കവിതയുണ്ട്, പക്ഷികളിൽ കവിതയുണ്ട്, മൃഗങ്ങളിൽ കവിതയുണ്ട്. പി ടി എ പ്രസിഡന്റ് നവാസ് പടുവിങ്ങൽ അധ്യക്ഷത വഹിച്ചു. വനം വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ ലതിക സുഭാഷ് പുസ്തക പ്രകാശനം നിർവഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദീനൽ ആദ്യ പുസ്തകം ഏറ്റുവാങ്ങി. നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത മുഖ്യാതിഥിയായിരുന്നു. ബക്കർ മേത്തല പുസ്തകം പരിചയപ്പെടുത്തി. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല പണിക്കശ്ശേരി, പ്രിൻസിപ്പൽ വി രാജേഷ്, ഹെഡ് മിസ്ട്രസ് പി സ്മിത, സി ഉഷാദേവി, കെ ജെ ഷീല, വി എ ശ്രീലത എന്നിവർ സംസാരിച്ചു. പി ബി രഘു, ശരത്, ജിൻസി സമീർ, സനിത, അരുൺ പീറ്റർ, നജീബ്, ലിൻഡ സൈമൺ, ബിന്ദു, രേഖ, വിമല, ബിന്നി എന്നിവർ നേതൃത്വം നൽകി. അക്ക പുൽക്ക പബ്ലിക്കേഷൻസ് ആണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത്.